ആനന്ദവാടിക്കടുത്ത് തലപ്പുഴയിലെ മക്കിമല എസ്റ്റേറ്റിൽ സ്വകാര്യ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ തടാകമാണിത്. തേയിലത്തോട്ടത്തിന് നടുവിലെ ചതുപ്പുനിലത്ത് സ്വാഭാവിക നീരുറവയ്ക്ക് കുറുകെ അണകെട്ടിയാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. തോട്ടം നനയ്ക്കാനാണെന്ന തൊഴിലാളികളെയും പ്രദേശവാസികളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ജലസംഭരണി നിർമ്മിച്ചത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഇത് അവഗണിച്ച് തടാകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് റവന്യൂ ഭൂമിയിലാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അന്വേഷണം നടത്തിയപ്പോൾ ഇത് റവന്യൂ വകുപ്പ് പെട്ട സ്ഥലമാണ്, ഇത് ഈ എസ്റ്റേറ്റിന് പെട്ട സ്ഥലമല്ല. മാത്രമല്ല ഇവിടെ ഒരു വലിയ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്ത് നിറച്ച് വെള്ളം കിടന്ന സമയത്ത് മഴക്കാലമായപ്പോൾ ഈ ബണ്ട് മണ്ണിൻ്റെ ബണ്ടാണ് നമ്മൾ കാണുന്നത്. ഈ ബണ്ട് ഒരു സുപ്രഭാതത്തിൽ ചതുപ്പ് നിലായതുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഉറവ് പൊട്ടിയിട്ട് വിള്ളൽ വന്നു. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തടാകക്കരയിൽ റിസോർട്ടിൻ്റെയും മുകളിൽ വനഭൂമിയോട് ചേർന്ന മറ്റൊരു കോട്ടേജിൻ്റെയും നിർമ്മാണവും നടക്കുന്നുണ്ട്. എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട താലൂക്ക് ലാൻഡ് ബോർഡിൽ മിച്ചഭൂമി കേസ് നിലനിൽക്കുമ്പോഴാണ് ഈ നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത്. നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഈ കൂറ്റൻ തടാകവും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നത്. റവന്യൂ വകുപ്പിൻ്റെ സ്റ്റോപ്പ് മെമ്മോ പോലും അവഗണിച്ച് ഇപ്പോഴും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.